കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ 37-ാമത് ജില്ലാ സമ്മേളനം IMA ഹാളിൽ നടന്നു. DCC പ്രസിഡന്റ് നാടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങിട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇടത് സംഘടനാ ഉദ്യോഗസ്ഥർക്ക് എന്തും ചെയ്യുവാൻ അനുവാദം നൽകിയിരിക്കുകയാണ്. നിസ്സാര സമരങ്ങളുടെ പേരിൽ പോലും പ്രതിപക്ഷ സംഘടനകളെ നിയമം ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുകയാണെന്നും നാട്ടകം സുരേഷ് ആരോപിച്ചു. അവർ പറയുന്ന അനുസരിച്ചില്ല എങ്കിൽ ഉടൻ തന്നെ എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽപ്പത്തിക്കൊണ്ട് ഉടൻ തന്നെ സ്ഥലം മാറ്റം, ഏതെങ്കിലും തരത്തിൽ സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കി നിർത്താൻ കഴിയുമോ എന്ന ഗവേഷണം നടത്തി ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ച് അതിനെ പർവതീകരിച്ച് വഷളാക്കി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭീഷണിപ്പെടുത്ത്, നിർബന്ധിത പിരിവ്, അവരുടെ സംഘടനയ്ക്ക് കെട്ടിടം പണിയാണെങ്കിൽ നമ്മുടെ ആളുകൾ പിരിവ് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ പോളിസി. അവരുടെ പാർട്ടിയുടെ പരിപാടി നടത്തണമെങ്കിൽ നമ്മൾ പിരിവ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ സംഘടനാ പ്രവർത്തനത്തെ ഊച്ചുവരമിടുകയും സംഘടനാ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും പ്രതിഷേധിക്കാനായിട്ടുള്ള മൗലികമായ നമ്മുടെ അവകാശത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അന്യായമായ സ്ഥലമാറ്റങ്ങളിലൂടെയും കാര്യമില്ലാത്ത അച്ചടക്ക നടപടികളിലൂടെയും സംഘടനാ പ്രവർത്തനത്തെ തകർക്കാനാവില്ല എന്നും ഉദ്ഘാടകൻ മുന്നറിയിപ്പ് നൽകി. മുൻ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി കല്ലാനി, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി ഗോപകുമാർ, സംഘടനാ നേതാക്കളായ എസ് ബിനോജ്, VM ഷൈൻ, ജി ജയശങ്കർ പ്രസാദ് തുടങ്ങിയവരും യോഗത്തെ അഭിസംബോധന ചെയ്തു. I4U ന്യൂസ്, ഏറ്റുമാനൂർ.